ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ബോട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കപ്പ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് കപ്പ പൊടിമാസ് എന്നോ കപ്പ ഉപ്മാവ് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിനുവേണ്ടി 1/4 കിലോ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. കപ്പ വേഗാറായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കപ്പ നന്നായി വെന്തതിന് ശേഷം ഈ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വെന്ത കപ്പ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ കപ്പയെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ കപ്പ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള എല്ലാ നാരുകളും നമ്മൾക്ക് നീക്കിക്കളയാം. ഇപ്പോൾ കണ്ടോ, കപ്പയെല്ലാം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ 1/2 മുറി സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കപ്പയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന കപ്പ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കപ്പ കൊണ്ട് തയ്യാറാക്കാവുന്ന കപ്പ പൊടിമാസ് അല്ലെങ്കിൽ കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. Thank you for watching.